Assalamu alaikum wa rahmatullah. Alhamdulillah, alhamdulillahi rabbil alameen. Nahmaduhu wa nasta'inuhu wa na'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyati amalina. Man yahdihillahu falamudillala wa man yudhlil falahadiyala. Ashadu an la ilaha illallah wa ashadu anna muhammadan abduhu wa rasooluh. Arsalahu bilhuda wa deenil haqq liyulhirahu ala addeen kullihi walau karihal mushrikoon. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim wa barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid amma ba'd fa inna khayral hadith kitabullah wa khayral hadi hadi Muhammadin sallallahu alayhi wa sallam wa sharral umuri muhdathatuha فَكُلَّ مُحْدَثَةٍ بِدْعَةٍ فَكُلَّ بِدْعَةٍ ضَلَالَةٍ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم بحماني نايا أدشن تي بي محمد مدني بحماني رايا رشدا كلي صح پرورتغري صحودري صحودرين ماري پريا پتا ناتغاري رب سبحانه وتعالى يدادي مهتا يا أنيغرهم اندو غندو ماترم ഈ സമയത്തും സന്ദർഭത്തിലും മഴക്കാലമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി അല്പം ഒരുക്കത്തോടുകൂടി തന്നെ ഇവിടെ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം സ്വാഗത പ്രസംഗത്തിൽ ചുരുക്കി നാം മനസ്സിലാക്കുകയുണ്ടായി. കഴിഞ്ഞ ഒരു ദിവസം വിഘടിത സമസ്തയുടെ പ്രഭാഷകനായ ഒരു വ്യക്തി രാത്രി 12 മണി കഴിഞ്ഞിട്ടും തീരാത്ത അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ ഒരു പ്രസ്ഥാനത്തിനെതിരെ ഇത്രയധികം തെറ്റിദ്ധരിപ്പിക്കണമെങ്കിൽ അവർക്ക് വിഷമമുണ്ടാകുന്ന തരത്തിലുള്ള വളർച്ച കോളിൽ മൂലയിലും പരിസര പ്രദേശങ്ങളിലും മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുകയായിരുന്നു. രാത്രി 12 മണിക്കപ്പുറത്തേക്ക് എന്ന് ഞാൻ പറഞ്ഞത് തൊട്ടടുത്ത തക്കാളിപ്പീടികയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രഭാഷണം നടക്കുമ്പോൾ 10 മണി കഴിഞ്ഞ ഉടനെ 15 മിനിറ്റ് കൂടി എടുത്തുകൊണ്ട് പ്രസംഗം തീർക്കാനിരിക്കെ പെർമിഷൻ്റെ സമയം എത്രയാണ്, ഞങ്ങൾക്ക് ഉറങ്ങണം, രാത്രി ഇങ്ങനെ പ്രസംഗിച്ചാലെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ വേദിയിലേക്ക് കയറാൻ ശ്രമിച്ചു. ആ ഉറക്കം വിഘടിത സമസ്തക്കാർ വാരത്തും ഇവിടെയും ഒന്നും പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ആ വിഷമമുണ്ടായില്ലേ എന്ന് അറിയാതെ ചോദിച്ചു പോവുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉറക്കമല്ല പ്രശ്നം. ഒരു അരമണിക്കൂർ കൂടി ആ പ്രഭാഷണം നീണ്ടാൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും സമൂഹത്തിന് തീർന്നു പോകും എന്ന ഭയമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നതാണ് അർദ്ധരാത്രി വരെ നീണ്ടാൻ അവരുടെ പ്രഭാഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ആശയാദർശങ്ങൾക്കെതിരെ ഇവിടെ സംഘടിപ്പിച്ച മുൻ പരിപാടികളുടെ നോട്ടീസുകൾ നമ്മുടെ മനസ്സിലുണ്ടാകും. മുജാഹിദ് പ്രസ്ഥാനത്തെ കുഴിച്ചു മൂടുന്നു, കഫം ചെയ്യുന്നു, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു, ആണ്ടു നേർച്ച നടക്കാൻ പോകുന്നു എന്നൊക്കെ തുടങ്ങിയ നോട്ടീസിൻ്റെ തലവാചകങ്ങളായിരുന്നു അതൊക്കെ. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആശയാദർശങ്ങൾ ഇവിടെയും പുറത്തിയിലുമൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ ആ ആദർശ പ്രബോധനത്തെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ശരിയാണ്, പക്ഷേ കൊല്ലാൻ സാധിച്ചിട്ടില്ല. പുറത്ത് ഈ പ്രദേശത്ത് ആദ്യമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പരിപാടി സംഘടിപ്പിച്ചപ്പോ അവിടെ ട്യൂബ് ലൈറ്റുകൾ അവശേഷിച്ചിരുന്നില്ല, ഇരുട്ടായിരുന്നു, ആ പരിപാടി കയ്യേറിയെന്നർത്ഥം. എന്നാൽ ഇന്ന് പുറത്തിയിൽ ആർക്കും പരിപാടി സംഘടിപ്പിക്കാവുന്നതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഘടിപ്പിക്കാവുന്ന അവസ്ഥ വന്നു. ഈ കോളിൽ മൂല പ്രദേശത്ത് പരിപാടിയും അതേപോലെ തന്നെ ഈ സ്കൂളിൽ ക്ലാസ്സുകളും നടന്നപ്പോ ആ ക്ലാസ്സുകൾ മുടക്കാനുള്ള ശ്രമമുണ്ടായി. ഈ അങ്ങാടിയിൽ വെച്ച് മാപ്പ് യോഗം സംഘടിപ്പിച്ചത് ഓർക്കുന്നുണ്ടാകും. ക്ലാസ്സുകൾ മുടക്കിയവർ ആരാണെന്ന് ജനങ്ങൾക്ക് പോലും മനസ്സിലായപ്പോൾ അവർക്ക് മാപ്പ് കൊടുക്കാൻ ഒരു പൊതുയോഗം, മാപ്പ് യോഗം ഇവിടെ നടക്കുകയുണ്ടായി. അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയ പ്രബോധനത്തെ തകർക്കാനും കൊല്ലാനും ശ്രമമുണ്ടായെങ്കിലും അത് വിജയിച്ചില്ല എന്ന് മാത്രമല്ല, സ്വതന്ത്രമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വന്നിട്ടുണ്ട്. ആ സാഹചര്യം ഉണ്ടായി എന്ന് മാത്രമല്ല, ആശയാദർശങ്ങൾക്ക് വളർച്ച ഉണ്ടാവുകയാണ് ചെയ്യുന്നത്.
ആ വളർച്ചയുടെ ഉദാഹരണമാണ് ഈ അടുത്ത കാലഘട്ടം വരെ മഴ തുടങ്ങുന്നതിന് മുമ്പ് വരെ നീണ്ടു നിന്ന ഇവിടെ നിരന്തരമായി നടന്ന ഖുർആൻ ക്ലാസുകൾ. ആ ഖുർആൻ ക്ലാസുകളും കഴിഞ്ഞതിന് ശേഷം അതിലൂടെ ഈ ആശയാദർശങ്ങൾ മനസ്സിലാക്കിയ ആളുകൾ അവരുടെ എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടി അങ്ങാടിയിൽ പള്ളിയില്ലാത്ത ചാപ്പ പ്രദേശത്ത് 30 സെന്റ് സ്ഥലം വാങ്ങി ഒരു സലഫി മഹല്ലിന്റെ രൂപീകരണത്തിന് അനുകൂലമായ സാഹചര്യം നമ്മുടെ പ്രദേശത്തുണ്ടായി. അപ്പോൾ പിന്നെ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തെ കുടിച്ചുമൂടിയെന്നും കബറടക്കിയെന്നും ആണ്ടുതാർച്ച് നടത്തിയെന്നും ഒക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിയാർ ഉദ്ദേശിച്ചത് ഔദ്യോഗിക സമസ്തയെ ആകാനാണ് സാധ്യത. കാരണം ഔദ്യോഗിക സമസ്തയെ ഉറക്കിക്കിടത്തി ഇവിടെ കാന്തപുരം വിഭാഗം വേറെ ചില പേരുകളിലൂടെ പ്രത്യക്ഷപ്പെട്ട് കാന്തപുരം വിഭാഗത്തിന്റെ വക്താവായ അമാനി മുസ്ലിയാർ എല്ലാവരുടെയും ആളായി മാറി ഈ മഹല്ലിനെ തന്നെ ഉറക്കിക്കെടുത്തി ഈ കെ സമസ്തയെ കൊന്ന് കുടിച്ചുമൂടി പിന്നീട് അത് കബറടക്കം നടത്തി ആണ്ടു നേർച്ചയും നടത്തി എന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത് മനസ്സിലാക്കാൻ. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു വർഷം മുമ്പ് ഇവിടെ സ്ഥലമുണ്ടായിരുന്നില്ല, ഇപ്പോൾ സ്ഥലം വാങ്ങി. മാത്രമല്ല അടുത്ത റമദാനോടുകൂടി അവിടെ നമസ്കാരം ആരംഭിക്കണമെന്നാണ് ആഗ്രഹം, റബ്ബ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ കുടിച്ചുമൂടിയത് ആരെയാണെന്ന് ആ വ്യക്തിയോട് തന്നെ ചോദിക്കണം. കാരണം ഇത് ഇവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ക്ലിപ്പുണ്ട്, അതിൽ ഔദ്യോഗിക സമസ്തയുടെ ആളുകൾ കാന്തപുരം സമസ്തയെ കുറിച്ച് പറയുന്നത് ഇവർ കാണിക്കുന്ന സുന്നി തീവ്രത യഥാർത്ഥത്തിൽ ആത്മാർത്ഥമല്ല എന്നാണ്. മഹല്ലുകളിൽ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ സമ്പത്തിന് വേണ്ടിയും മഹല്ലുകൾ പിടിച്ചെടുക്കുവാൻ വേണ്ടിയുമാണ് നബിദിന സമ്മേളനങ്ങൾ പോലും പുതിയ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനമല്ല. ആ വാർത്തയും ആ വാർത്തയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഔദ്യോഗിക സമസ്തയുടെ നേതാക്കന്മാരെയും നിങ്ങളൊന്ന് കാണുക. സമസ്ത കേരള ജുംഇയ്യത്തുൽ മുഅല്ലിമീൻ എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മദ്ഹൂർ റസൂൽ നബിദിന സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് ടൗൺ ഹാളിൽ നടക്കും. സംഘടനാ പ്രസിഡന്റ് ശൈഖുന കാളമ്പാടി, മുഹമ്മദ് മുസലിയാർ, പാണക്കാട് സയ്യിദ് മുനപ്പറലി, ശിഹാബ് തങ്ങൾ തുടങ്ങിയ പൌരപ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സുന്നി തീവ്രതയുടെ മുഖംമൂടി അണിഞ്ഞ ചിലർ നടത്തുന്ന പരിപാടികൾ സുന്നത്തിനേക്കാൾ ഉപരി സമ്പത്തിനെ ലക്ഷ്യമാക്കുന്നതാണെന്നും മഹല്ലും മസ്ജിദും കൈയൊഴിഞ്ഞ ചിലർ പിടിച്ചു നിൽക്കാനുള്ള വേദിയായി നബിദിന സമ്മേളനത്തെ മാറ്റുന്നുണ്ടെന്നും സമസ്ത കേരള ജുംഇയ്യത്തുൽ മുഅല്ലിമീൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുന്നി തീവ്രതയുടെ മുഖംമൂടി അണിഞ്ഞ ചിലർ നടത്തുന്ന പരിപാടികൾ സുന്നത്തിനേക്കാൾ ഉപരി സമ്പത്തിനെ ലക്ഷ്യമാക്കുന്നതാണെന്നും മഹല്ലും മസ്ജിദും കൈയൊഴിഞ്ഞ ചിലർ പിടിച്ചു നിൽക്കാനുള്ള വേദിയായി നബിദിന സമ്മേളനത്തെ മാറ്റുന്നുണ്ടെന്നും സമസ്ത കേരള ജുംഇയ്യത്തുൽ മുഅല്ലിമീൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ ഔദ്യോഗിക സമസ്തയുടെ ആളുകൾ പറയുന്നത് കാന്തപുരം സമസ്തയുടെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ സുന്നി തീവ്രത അവർ കാണിക്കുന്നത് മഹല്ലുകളിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് എന്നാണ്. മഹല്ലുകളിൽ വേര് നഷ്ടപ്പെട്ട അവർ ആ മഹല്ലുകളിലേക്ക് കടന്നു കയറാനും ഉള്ള മഹല്ലുകളിൽ നുഴഞ്ഞു കയറുവാനുമുള്ള ശ്രമമായി കാന്തപുരം സമസ്തയുടെ പ്രവർത്തനത്തെ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണണം. അപ്പോൾ കാന്തപുരം സമസ്തയുടെ ഔദ്യോഗിക വക്താവായ അമാനി മുസ്ലിയാർ ഈ മഹല്ലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഔദ്യോഗിക സമസ്തയെ കൊന്നു കുടിച്ചുമൂടിയതിനു ശേഷം അതിനെ ആണ്ടു നേർച്ച നടത്തി ഞങ്ങളാണ് ഇവിടെയുള്ള ആളുകൾ, ഞാനാണ് ഇവിടുത്തെ ഹത്തീബ്, എന്റെ നേതൃത്വത്തിൽ കാന്തപുരം സമസ്ത വളർന്നു വരികയാണ്, ഔദ്യോഗിക സമസ്തയെ ഞാൻ മയക്കി കിടത്തിയിരിക്കുന്നു എന്ന് മുജാഹിദുകളുടെ പേരിൽ പറഞ്ഞ് അവരോടാണ് സംസാരിച്ചത് എന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായി. കാരണം മുജാഹിദുകൾക്ക് പുതിയ മഹല്ലും പള്ളിയും ഉണ്ടാകുവാൻ ആവശ്യമായ സ്ഥലവും ആ പള്ളിയുടെ പണിയും തുടങ്ങിയ സ്ഥിതിക്ക് ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ആവില്ല അദ്ദേഹം പറഞ്ഞതെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഇത്തരം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പരിപാടികൾ വരുമ്പോഴേക്കും തുടങ്ങും. വാദവിഭാഗത്തിനുണ്ടോ? മുഖാമുഖത്തിനുണ്ടോ? ഇപ്പൊ തന്നെ തയ്യാറാണോ? ഇതിനൊക്കെ തൊട്ടടുത്ത വലിയ മൈതാനിയിൽ വെച്ച് വേനൽക്കാലത്ത് നമ്മൾ മറുപടി പറഞ്ഞതാണ്. അതിന്റെ കേസറ്റും ലഭ്യമാണ്. മുജാഹിദ് പ്രസ്ഥാനം തയ്യാറാണ്, 100 വട്ടം തയ്യാറാണ്. അത് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. നേരത്തെ നടന്നതുപോലെ ഔദ്യോഗിക സമസ്തയുടെ ഒരു വ്യക്തി ചോദ്യം ചോദിച്ചു നമ്മുടെ ഈ നാട്ടിൽ വെച്ച്. എന്തായിരുന്നു ചോദ്യം? മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ പഠിപ്പിച്ചിരുന്നു. ആ പഠിപ്പിച്ച വിഷയങ്ങളൊന്നാണ് സ്വലാത്ത് നഗർ. സ്വലാത്ത് നഗർ ബിദ്അത്താണ് എന്ന് ഔദ്യോഗിക സമസ്ത നവീന രീതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലക്ഷങ്ങൾ തട്ടിപ്പറിക്കുന്ന കവാത്ത്, ഇതൊക്കെ നമ്മൾ ഇവിടെ വായിച്ചതാണല്ലോ. അത് വെച്ചുകൊണ്ട് ആ സുഹൃത്ത് ചോദിച്ചു, അപ്പോൾ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറിയ ഈത്തിക്കാഫ് ആയിരിക്കെ എങ്ങനെയാണ് നിങ്ങൾ ജനങ്ങൾ പാടത്തേക്ക് ക്ഷണിക്കുന്നത്? എന്താ മറുപടി പറഞ്ഞത്? അത്
അങ്ങാടിയിലൂടെ ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന യുവാക്കളെ സ്വലാത്ത് ചെല്ലിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അല്ലാതല്ലാതെ ഇത്തികാഫ് മുടക്കല്ല. ഉപചോദ്യം ചോദിച്ചു. എന്തായിരുന്നു ചോദ്യം? അപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർക്കൊന്നും ഇത്തികാഫ് വേണ്ടേ? കാരണം മുകളിലിരിക്കുന്നത് വലിയ വലിയ തങ്ങന്മാരും നേതാക്കന്മാരും, അവർക്ക് ഇത്തികാഫ് വേണ്ടേ? എന്തായിരുന്നു അലവി മുസ്ലിയാരുടെ വെള്ളറിയ മുഖത്തോടുകൂടിയുള്ള മറുപടി? അവർ 26-നും 28-നും ഇരുന്നോളും സദസ്സറിയാതെ ചിരിച്ചുപോയി. എന്തേ സി ഡി ഇറക്കാത്തത്? എന്തേ അതിന്റെ സി ഡി ജനങ്ങൾക്ക് കൊടുക്കാത്തത്? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് അനുസൃതമാണ് ഔദ്യോഗിക സമസ്തയുടെ പരിപാടിയെങ്കിൽ, വിഘടിത സമസ്തയാണ് യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തെങ്കിൽ, എന്തേ ആ സി ഡി ചോദ്യം ചോദിച്ച വ്യക്തിക്കെങ്കിലും എന്തേ കൊടുത്തുകൂടാത്തത്? മാത്രമല്ല സിദ്ദീഖ് മൗലൂദ്, ആ സിദ്ദീഖ് മൗലൂദ് തെറ്റാണെന്ന് പ്രഖ്യാപിച്ച വേദിയിൽ അത് ശരിയാണെന്ന് ഈ അടുത്ത പ്രദേശത്ത് വെച്ച് പ്രഖ്യാപിച്ച മുസ്ലിയാരും ഉണ്ടായിരുന്നു. അപ്പോൾ സിദ്ദീഖ് മൗലൂദ് കുന്നി പിടിച്ച് തിരുത്തിപ്പിച്ചു തക്കാളി പീടികയിൽ വെച്ച്. അത് ശരിയാണ് എന്ന് അദ്ദേഹവും ശരിയല്ല എന്ന് പേരോടും, ഇല്ലേ? നമുക്കറിയുന്ന വിഷയമാണ്. അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ഖണ്ഡന മണ്ഡലങ്ങൾ നടത്തുന്നത് കൊണ്ട് സിദ്ദീഖ് മൗലൂദ് ഔട്ട്. സിദ്ദീഖ് മൗലൂദ് ശരിയല്ല എന്ന കാര്യം ഉറപ്പായില്ലേ? അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം പരിപാടി വെച്ചാൽ കാര്യമുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് മുഖാമുഖത്തിന് റെഡിയാണ് മുജാഹിദ് പ്രസ്ഥാനം. ഒരു ഭാഗത്ത് പണ്ഡിതന്മാരും മറുഭാഗത്ത് സാധാരണക്കാരുമല്ല, ഇരുഭാഗത്തും പണ്ഡിതന്മാരിരിക്കണം. അത് കേൾക്കാൻ തുല്യവീതം സാധാരണക്കാർ നടുക്കിയിരിക്കണം. മാന്യന്മാരായ മധ്യസ്ഥന്മാർ വേണം. ഈ ചാപ്പ കാനിച്ചേരി പ്രദേശത്ത് സമസ്തയുടെ ആളുകളിൽ തന്നെ മാന്യന്മാരായ മധ്യസ്ഥന്മാരാക്കാൻ പറ്റിയ ആളുകളുണ്ട്. അവരുടെ മധ്യസ്ഥതയിൽ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ആ മുഖാമുഖം പരസ്യമാകണം. ആ മുഖാമുഖം 10,000 കാണാൻ കഴിയണം. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ഈ കാനിച്ചേരിയിലും ചാപ്പയിലും പുറത്തിയിലും ഒക്കെ 10,000 ഒന്നിച്ച് വരാൻ പറ്റിയ സംവിധാനമുണ്ടോ? വേണ്ട, ആധുനിക സംവിധാനങ്ങളുണ്ട്. നമ്മുടെ സിറ്റി ചാനലുകളിൽ ആ സംവാദം ലൈവായി കൊടുക്കണം. അങ്ങനെ കണ്ണൂരിന്റെയും പരിസര പ്രദേശങ്ങളിലെ മുഴുവൻ വീടുകളിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും അടക്കം ആ സംവാദം ലൈവായി കാണണം. ഇതാ പ്രഖ്യാപിക്കുന്നു. പ്രഖ്യാപിക്കുക മാത്രമല്ല, ഇതിന്റെ സി ഡി പുറത്തിറക്കും. തയ്യാറാണ്. ഇരുവിഭാഗം പണ്ഡിതന്മാരും ഇരിക്കട്ടെ, ലൈവായി ജനങ്ങളെ കാണിക്കട്ടെ. നേരത്തെ പ്രഖ്യാപിച്ച കാര്യമാണ്, പക്ഷേ മുഖാമുഖത്തോടുകൂടി മൂടും തട്ടി പോയതായിരുന്നു. പക്ഷേ വീണ്ടും മുജാഹിദ് പ്രസ്ഥാനത്തെ സജീവമാക്കാൻ, സ്ക്വാഡ് വർക്കുകൾ വർദ്ധിപ്പിക്കാൻ, കൂടുതൽ സജീവമായി പ്രസ്ഥാനത്തെ പ്രവർത്തിപ്പിക്കാൻ ഔദ്യോഗിക സമസ്ത രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഇതേപോലെയുള്ള പരിപാടികൾ, നേരത്തെ ഇവിടെ വിഘടിത സമസ്ത സംഘടിപ്പിച്ച പരിപാടിയും അതിനുമുമ്പ് സിദ്ദീഖ് പള്ളിയിലും അതേപോലെ തന്നെ നമ്മുടെ മദ്രസയിലുമൊക്കെ സംഘടിപ്പിച്ച വായു പരിപാടികളിൽ വളരെ മോശമായ ചില പ്രവണതകൾ കാണുകയുണ്ടായി. ഈ ചാപ്പ പ്രദേശത്ത് വെച്ച് അടുത്തടന്ന ഒരു നിക്കാഹ്, ആ നിക്കാഹുമായി ബന്ധപ്പെട്ട നിക്കാഹ് സാധുവല്ല എന്ന് ധ്വനിപ്പിക്കുന്ന രൂപത്തിലുള്ള വ്യക്തമായ ചില സംസാരങ്ങൾ നടക്കുകയുണ്ടായി. മാത്രമല്ല അതിനെ കുറിച്ചൊരു തെറ്റിദ്ധാരണ പരത്തിയത്, ആ നിക്കാഹിൽ മലയാളത്തിൽ ഖുത്ബ നടത്തി എന്നതുകൊണ്ട്. ആ ഖുത്ബയിൽ ഞാനൊരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഞാൻ അത് പറയുന്നതിന് മുമ്പ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത രീതിയെ കുറിച്ച് വിശദീകരിച്ചിരുന്നു. അവിടെ കൂടിയിട്ടുള്ള ആളുകൾക്ക് സാന്ദർഭികമായ ഉത്ബോധനം കൊടുക്കുക, ആ പ്രസംഗം എന്നതൊരു സുന്നത്താണ്. ഒരാൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടതില്ല, സ്വയം പറഞ്ഞാൽ മതി, പിന്നെ വറച്ചു പോകുമോ തുടങ്ങിയ സംശയങ്ങളുള്ളതുകൊണ്ട് ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു എന്ന് മാത്രം. ഏതാനും സാക്ഷികൾ ഉണ്ടായാൽ മതി, വിവാഹം ലളിതമാകണം തുടങ്ങിയ കാര്യങ്ങൾ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ മാതൃഭാഷയിൽ ഖുത്ബ നടക്കാത്ത കുറെ നിക്കാഹുകൾ ഈ മഹല്ലിൽ നടന്നുപോയല്ലോ, അതൊന്നും ശരിയല്ലേ? എന്റെ കേസറ്റ് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു അതൊക്കെ ശരിയാണ്, പക്ഷേ പ്രവാചക ചെരി അവിടെ ഉണ്ടായില്ല, കൂടിച്ചേർന്നവർക്ക് ഉത്ബോധനം കിട്ടിയില്ല. പക്ഷേ അതിനെ തെറ്റിദ്ധരിപ്പിച്ചത് മുൻ നിക്കാഹുകളൊന്നും ശരിയല്ല എന്നാണ്. എങ്കിൽ ആ നിക്കാഹു തുബയുടെ സി ഡി, അതിന്റെ ആ പ്രസംഗം റെക്കോർഡ് ചെയ്ത കാര്യം വിമർശനം ഉന്നയിക്കുന്നവർ മറന്നുപോകരുത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇനി മലയാളത്തിൽ ഖുത്ബ നടത്തലാണ് ഈ പ്രദേശത്തെ കാന്തപുരം സമസ്ത